നമസ്കാരം. വിവി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നമ്മൾ സാധാരണ ചെയ്യുമ്പോഴുള്ള ഒരു ട്രാവൽ വീഡിയോ ഒന്നുമല്ല. ഇത് വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു കുളമാണ്. ഏകദേശം ഒരു വർഷത്തോളം ഇത് വറ്റിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ കണ്ടില്ലേ, മൊത്തം ആകെ ചെളിയൊക്കെ കയറി വേസ്റ്റൊക്കെ അടിഞ്ഞ് കലങ്ങി കിടക്കുകയാണ്. ഇതെന്തൊക്കെ മീനാണുള്ളതെന്ന് പോലും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മളിത് മൊത്തം വറ്റിച്ചിട്ട് ഇതിലേതൊക്കെ മീനാണുള്ളതെന്ന് നോക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരമായിട്ട് ഞാൻ തുറന്നു വിട്ടു, കുറേ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി കൂടി ഒന്ന് ആ തേക്കിയൊക്കെ കളഞ്ഞിട്ട് നോക്കാം നമുക്ക് എന്തൊക്കെ മീനാണ് ഉള്ളതെന്ന്. ലക്ഷങ്ങളുടെ മീനുണ്ടോ, ലക്ഷറി മീനുണ്ടോ എന്നൊക്കെ നമുക്ക് ഇന്ന് കാണാം ഗൈസ്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ, അത് കണ്ടോ, കുഞ്ഞുങ്ങൾ കണ്ടോ നടക്കുന്ന പൊടിക്കുഞ്ഞുങ്ങൾ. ഇങ്ങനെ കുഞ്ഞ് മീനുകളെ പിടിക്കാനായിട്ട് അതിവിദഗ്ധമായിട്ട് ഒരു ടൂൾസൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അവരിങ്ങനെ കുറച്ച് ആ വെയിലിൻ്റെ ഒക്കെ അവിടെ ഇങ്ങനെ പൊങ്ങി വരും. ആ സമയത്ത് നല്ല തോണ്ടിങ് എടുക്കാം, കിട്ടുന്നതിനെ ബക്കറ്റിലേക്ക് മാറ്റാൻ നമുക്ക്, ഇല്ലെങ്കിൽ നമ്മളത് കോരുമ്പോൾ മൊത്തം പോവും. ഇങ്ങനത്തെ പൊടിക്കുഞ്ഞുങ്ങളാണുള്ളത്. ഇതൊക്കെ തിലോപ്പിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ, ഫുള്ള് തിലോപ്പിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇതുപോലെ ഒരുപാടെണ്ണമുണ്ട്. ഇവർ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അന്തം വിട്ട പ്രസവിക്കലാണ്. 500 1000 ഒക്കെ കുഞ്ഞുങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മൾ മെല്ലെ കുളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. ഇത് പൊടിമീനുകളുള്ള ബക്കറ്റാണ്. നമുക്ക് എങ്ങനെ കിട്ടുവാണെങ്കിൽ ബക്കറ്റിലേക്ക് ഇടാം. ശതപ്പാണ്, ഇതൊക്കെ ഉണ്ട് ഉള്ളില്. ഈ കോരിക്കളയണം മൊത്തം. മൈക്ക് വേണയോ? ഇല്ലല്ലേ. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. അങ്ങനെ ഗൈസ് കുറച്ച് സമയത്തെ പരിശ്രമത്തിൻ്റെ ഒടുവിൽ ഇതാ കുളത്തിൻ്റെ അവസ്ഥ. ഇപ്പം ഇതാണ്, വെള്ളമൊക്കെ ഏകദേശം വറ്റിച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെയൊന്നും പിന്നെ കിട്ടിയില്ല. എങ്ങനെയാണ് നമുക്ക് കോരുമ്പോൾ കിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു അബദ്ധം പറ്റി. ആദ്യം ഞാൻ ഇറങ്ങിയപ്പോൾ ചെരുപ്പിട്ട് ഇറങ്ങിയതുകൊണ്ട് ഇതുണ്ട്, ഈ മീനിന് ചവിട്ടുമുണ്ട്. അങ്ങനെ ആ മീൻ ഒരെണ്ണം പടമായിരിക്കുകയാണ് ഗൈസ്. എന്തോ ബ്ലഡ്, ഇവിടെയൊക്കെ ബ്ലഡ് കെട്ടി അടപ്പിരിപ്പ്. ഇനി കുളത്തിലെ ബാക്കി അവസ്ഥകൾ ഏതൊക്കെ മീനാണുള്ളത് എന്നൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഈ കുളത്തിൻ്റെ അടിയിൽ കുറവുണ്ട് കേട്ടോ, അതാണ് പ്ലാസ്റ്റിക് പൊങ്ങി കിടക്കുന്നത്. ഇതിൻ്റെ അടിയിലൊക്കെ വെള്ളം ഉണ്ട്, കുറവുള്ള സ്ഥലമാണ് ഗൈസ് ഇത്. ഇതിൻ്റെ അകത്ത് എൻ്റെ ഫേവറേറ്റ് കുറച്ച് മീനുകളുണ്ട്, ഞാൻ എല്ലാത്തിനും കാണിച്ചു തരാം. ഇത് കോഴിക്കാർപ്പാണ് കേട്ടോ. ഇപ്പോൾ കളർ മീനുകൾ ഇതാണുള്ള ഏറ്റവും കളറുള്ള കോഴിക്കാർപ്പ്. കണ്ടാ ഇതിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടോ, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ ഉണ്ട് ഇത്, ഗോൾഡൻ. ശേഷ ബാടാ ഇവാടെ ബാടെ, നിന്നെ കൊല്ലൂല, നിന്നെ തിന്നൂല, നീ പാവല്ലേ. ഉണ്ടോ ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഉണ്ടോ ഇതിനകത്ത് പേരുണ്ട് കേട്ടോ, കുഹു കിഹു എന്നൊക്കെ പറഞ്ഞ് ജപ്പാൻ പേരുകളൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. ഇത് വേറൊന്നും ഇതിൻ്റെ ഷെയ്ഡ് ഉണ്ടോ, കുഹ് അതാ. പിന്നെ റെഡ്, റെഡാണ് കൂടുതൽ. ആഹാ പിന്നെ വൈറ്റ് ഉണ്ട്, വൈറ്റ്. പിന്നെ ഒരു ഗ്രീൻ കയറി നിൽക്കുന്നത്, ആ റെഡും ബ്ലാക്കും. ഓണ്ടടാ ഇവിടെ വേണം, പിന്നെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഇവരെ. വൈറ്റ് കുറേ എണ്ണമുണ്ട്, കോഴിക്കാർപ്പാണ്. എനിക്ക് വളർത്താൻ ഏറ്റവും ഇഷ്ടമുള്ള മീൻ കോഴിക്കാർപ്പാണ് കേട്ടോ. ഇത് ജപ്പാൻ നിന്നുള്ള ഒരു മീനാണ്. ജപ്പാനിലൊക്കെ കഴിക്കുന്നതെന്നൊക്കെ പറയുന്നു, പക്ഷേ അവരെന്തോ ഭാഗ്യത്തിൻ്റെ ഇതൊക്കെന്നൊക്കെ പറഞ്ഞ് വളർത്തുന്ന ഒരു സംഭവമൊക്കെയാണ്. ഓ ഇതൊരു കുഞ്ഞൻ, ഇവർക്ക് പ്രായം എത്ര ഉണ്ടെന്ന് അറിയാം. ഇവിടെ ഷെയ്ഡ് നോക്ക്, ഇവിടെ കിഡിലെ ഷെയ്ഡ് ഉണ്ട്. ഭയങ്കര ഇഷ്ടം എനിക്ക് ഈ കളർ. അതുകൊണ്ട് തന്നെ ഇതിലുള്ളത് ഏറ്റവും കൂടുതൽ റെഡും
ബ്ലാക്കും ചേർന്ന് ഈ കളറാണ്. ഇതിനെന്തോ ഒരു പേരുണ്ട് കേട്ടോ, കൊഹാക്കു കിഹാക്കു അങ്ങനെ എന്തോ ഒരു പേരുണ്ട്. പിന്നെ ഒരു ഓറഞ്ച്, ഇങ്ങനെ ഒത്തിരി വെറൈറ്റിയാണ്. പോവല്ല മോനെ, ബാ ബാ ഇവിടെ പോടാ. കാണണ്ടാ, ഇതൊരു ഓറഞ്ച് കളർ ഉണ്ടാ. ഇവനെ അടിപൊളിയാവും. ഇതാണ് ഇതിലുള്ള യെല്ലോ. ഇവിടെ ചാടും കിട്ടോ മാറി, എന്തോ അവരുടെ ഷെയ്ഡും ഉണ്ടോ. ഇവിടെ കിടില മീന, ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു കളറ്. പിന്നെ ഒരെണ്ണം ഇത്, ഇത് ലക്ഷറി മീനാണ് കേട്ടോ. ഇത് നല്ല വിലയുള്ള മീനാണ് ഗൈസ്. കുഞ്ഞുങ്ങളെ മേടിച്ചിട്ട് ഇപ്പം ഇത്രയായി. ഇതാണ് അതിൻ്റെ ഷെയ്ഡ് ഗൈസ്. ക്യാമറ കാണുന്നതായിട്ട് കേട്ട് കട്ടിൽ തിളക്കമുണ്ട് കേട്ടോ. നേരിട്ട് കാണാൻ ഇത് വൈറ്റ്, ഇത് വൈറ്റ്. പിന്നെ ഇവിടെ തിലോപ്പിനാണല്ലോ കിട്ടാത്ത. ഇവന്മാർ ഭയങ്കര ഭീകരന്മാരാണ്, ഭയങ്കര നല്ല ഇതിലും ചങ്ങാതിമാരാണ്. ഇതിലുള്ളത് ഈ ചെറുത് കേട്ടോ. തിലോപ്പി അടിക്കില്ല, കണ്ട കണ്ട ഇവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല. എല്ലാം കളിക്കണ്ട, പൊരിക്കും ഞാൻ. തൽക്കാലം അവിടെ കിടന്നു ഒരു കോരിൽ പോയിക്കഴിഞ്ഞാൽ ഒരു വക്കറ്റ് നിറയും. ഇതൊക്കെയാണ് നമ്മുടെ മീൻ. മൂലെ പോയി കിടന്നിട്ട് ഇനി പടച്ചു വെള്ളം ഒഴിക്കും. എല്ലാം വെള്ളം കിട്ടാതെ പിടുത്തം പെട്ട് അയ്യോ ഞങ്ങളിപ്പോൾ ചാകുകയോ അയ്യോ ഞങ്ങളിപ്പോൾ ചാകുകയെന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടോ വെള്ളമൊക്കെ തെളിഞ്ഞു കഴിഞ്ഞപ്പം കുളം നല്ല കളർഫുള്ളായി ഗൈസ്. കണ്ടോ കോഴിക്കാർപ്പാണ് ഹൈലൈറ്റ്. അവരെ റെഡും ബ്ലാക്കും വൈറ്റും ആ യെല്ലോയും ഒരു ഓറഞ്ചും ഒക്കെ ഇങ്ങനെ കളർ ഇങ്ങനെ കാണുമ്പോൾ നല്ല അടിപൊളിയാണ് കുളം കാണാൻ. ഇനി നമുക്ക് ചെറിയൊരു പരിപാടി കൂടി ബാക്കിയുണ്ട്. നേരത്തെ ആദ്യം പിടിച്ച കുഞ്ഞന്മാരെ ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വിടാം. ആ ചെറിയ കുഞ്ഞു മീനുകളെ ഇതിൻ്റെ അകത്തേക്ക് നല്ല ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവരിൻ്റെ അകത്ത് കിടന്ന് വളർന്ന് വലുതാകുമ്പോൾ നമുക്ക് പൊരിച്ചടിക്കാം. അപ്പോൾ മൊത്തം തിലോപ്പി കുഞ്ഞുകളായിരുന്നു ഗൈസ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. കുറച്ച് നാളായിട്ട് വ്ളോഗ് ചെയ്യാനുള്ള ടച്ചൊക്കെ വിട്ട് കിടക്കുമായിരുന്നു ഗൈസ്, വ്ളോഗ് ചെയ്യാത്തതുകൊണ്ട്. ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട്, ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു ട്രിപ്പ് ഓൺ ആകുന്നുണ്ട്, അതിൻ്റെ വിശേഷങ്ങളും ഉടനെ തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും. അതുവരേക്കും ദിസ് ഈസ് വിവേക് ഫ്രം വിവിവ്ളോഗ്സ് സൈനിങ് ഔട്ട്.